നമസ്കാരം ഇന്ന് രാവിലത്തെ വാർത്തയാണ് കൊച്ചിയിലെ ലഹരിവേട്ട കൊച്ചിയിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ യുവതി ഉൾപ്പെടെയുള്ള എട്ടംഗ മയക്കുമരുന്ന് സംഘമാണ് പിടിയിലായത് ഇവരിൽ നിന്ന് അറുപത് ഗ്രാം എം ഡി എം എ പിടികൂടിയിട്ടുണ്ട് പ്രതികളുടെ മൂന്ന് വാഹനങ്ങളും എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൊച്ചി മാമംഗലത്തെ ഹോട്ടലിൽ മുറിയെടുത്ത് വിൽപ്പന നടത്തുന്നതിനിടെയാണ് ഈ ലഹരി മരുന്ന് സംഘം അറസ്റ്റിലായത് ഹോട്ടലിൽ വില്പനയ്ക്കായി എത്തിയ പേരും ഈ മയക്കുമരുന്ന് വാങ്ങാനായെത്തിയ പേരുമാണ് പിടിയിലായത് ആലുവ സ്വദേശികളായ റിച്ചു റഹ്മാൻ മലപ്പുറം സ്വദേശി മുഹമ്മദ് അലി തൃശ്ശൂർ സ്വദേശി ബിപേഷ് കണ്ണൂർ സ്വദേശി സൽമാൻ എന്നിവരാണ് ഇടപ്പള്ളിയിലെ ഹോട്ടലിൽ ഇന്നലെ മുതൽ താമസിച്ച് വരികയായിരുന്നു ഇവർ എക്സൈസും കസ്റ്റംസും സംയുക്തമായിട്ടാണ് പരിശോധന നടത്തിയത് കസ്റ്റംസിൻ്റെ ഇടപെടൽ അതിൽ ശ്രദ്ധേയമാണ് ബാംഗ്ലൂരുവിൽ നിന്നാണ് ഇവർ എം ഡി എം എ എത്തിച്ചതെന്നാണ് വിവരം അതേസമയം ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ കൊല്ലത്ത് നിന്ന് അടക്കം നാല് പേർ ഇവരെ ഹോട്ടൽ മുറിയിൽ കാണാനായി എത്തിയിരുന്നു അതായത് ഈ മയക്കുമരുന്ന് കൈമാറാനായി എത്തിയിരുന്നു ഇതിനു പിന്നാലെ ലഭിച്ച രഹസ്യ വിവരങ്ങളെ തുടർന്നാണ് എക്സൈസും കസ്റ്റംസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പ്രതികളെ പിടികൂടിയിരിക്കുന്നത് ഈ കൊച്ചു കേരളത്തിലെ കൊച്ചി എന്ന നഗരത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് അധോലോക സംഘങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന സംഭവ വികാസങ്ങളാണ് കൊച്ചിയിൽ നടക്കുന്നത് സത്യത്തിൽ കൊച്ചി കേരളത്തിൻ്റെ എന്ന് മാത്രമല്ല ദക്ഷിണേന്ത്യയുടെ തന്നെ ഒരു മയക്കുമരുന്ന് ഹബ്ബായി രാസലഹരിയുടെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആറുമാസത്തെ റെക്കോർഡുകൾ പരിശോധിച്ചാൽ ആറുമാസത്തെ പത്രവാർത്തകൾ പരിശോധിച്ചാൽ ായിരത്തിലധികം നഡ്കോട്ടിക് കേസുകളാണ് കൊച്ചി ജില്ലയിൽ അല്ല എറണാകുളം ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മലപ്പുറവും തൃശ്ശൂരുമെല്ലാം ഇതിന് പുറകെയുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കേസുകൾ നാലായിരത്തോളം കേസുകൾ കൊച്ചി നഗരത്തിൽ എറണാകുളം ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് കേരളം ഒരു മയക്കുമരുന്ന് ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു അതിൽ തന്നെ എറണാകുളം ദക്ഷിണേന്ത്യയുടെ മയക്കുമരുന്ന് ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു മൂന്നേ അത് ബാംഗ്ലൂരിൽ പ്രവർത്തിച്ചിരുന്ന സംഘങ്ങളൊക്കെ കൊച്ചിയിലേക്ക് സ്ഥലം മാറുന്നു മയക്കുമരുന്ന് കൈമാറൽ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ കൊച്ചിയിലെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്ന എന്നതിൻ്റെ അർത്ഥം ഉപഭോക്താക്കൾ കേരളത്തിൽ കൂടുതലാണ് എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കസ്റ്റംസും സംയുക്തമായിട്ടാണ് ഇന്നത്തെ ഓപ്പറേഷൻസ് നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം വിമാനത്താവളങ്ങൾ വഴിയായിരിക്കാം ഇതിൻ്റെ കടത്ത് നടന്നിരിക്കുന്നത് ഒരു പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ പോലും അന്താരാഷ്ട്ര കടത്തുവരെ ഇതിലുൾപ്പെടാം ഇന്ത്യക്ക് പുറത്തു നിന്ന് വരെ വരുന്ന ലഹരി രാസലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തുന്നു ഇവിടെ വച്ച് കൈമാറ്റം ചെയ്യപ്പെടുന്നു ഇവിടെ ബയ്യറും അതുപോലെ തന്നെ സെല്ലറും കൂട്ടിമുട്ടുന്നു ഇവിടെ ഇടപാടുകൾ നടക്കുന്നു പിടിക്കപ്പെടുന്നത് ചെറിയ അളവുകളാണെങ്കിൽ കൂടി മൊത്തത്തിലുള്ള പിടിക്കപ്പെടാത്തത് അല്ലെങ്കിൽ രഹസ്യമായി നടക്കുന്ന കോടിക്കണക്കിന് മയക്കുമരുന്ന് കച്ചവടങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കുകയാണ് കേരളത്തിൻ്റെ സിനിമാ രംഗത്ത് സിനിമ സീരിയൽ നടീനടന്മാരുടെ പാർട്ടികളിലേക്ക് ഈ മയക്കുമരുന്നുകൾ പോകുന്നു വ്യവസായ ലോകത്തിൻ്റെ വിവിധ ഒത്തുചേരലുകളിലേക്ക് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കപ്പെടുന്നു മറ്റ് ധനാഢ്യന്മാരുടെ വീടുകളിലേക്ക് മയക്കുമരുന്ന് എത്തുന്നു എന്തിനേറെ പറയുന്നു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിലേക്ക് വരെ ഈ മയക്കുമരുന്ന് എത്തിച്ചേരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ആറു മാസത്തിനിടെ നഗരത്തിൽ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ നാലായിരത്തിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നുള്ളത് കേരളത്തിൽ നട്ട്കോട്ടിക് ജിഹാദ് എന്ന പരാമർശം വലിയ വിവാദം ആയിരുന്ന ഒരു സമയത്താണ് ഈ മയക്കുമരുന്ന് സംഘങ്ങളുടെ വ്യാപനം നമുക്ക് പത്രവാർത്തകളിലൂടെ അറിയാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ നിന്നും കൊച്ചി നഗരത്തിലേക്ക് മയക്കുമരുന്ന് മാഫിയ ചുവടുമാറുന്നു ഉപഭോക്താക്കൾ കേരളത്തിൽ അധികമായുണ്ട് കേരളത്തിൽ ഈ സംഘങ്ങൾക്ക് വലിയ തോതിലുള്ള രാഷ്ട്രീയ പിന്തുണ ലഭിക്കുന്നു ഇത്തരത്തിൽ അറസ്റ്റിലാക്കപ്പെടുന്നവർ ആദ്യ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമെങ്കിലും പിന്നീട് ഇവരെക്കുറിച്ചുള്ള കഥകൾ കേൾക്കാനില്ലാത്ത അവസ്ഥയുണ്ട് രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ മറവിൽ ഈ പ്രതികൾ രക്ഷപ്പെടുന്നുണ്ട് ഈ അടുത്ത കാലത്തായി നടത്തിയ വലിയൊരു മയക്കുമരുന്ന് വേട്ട കേരളത്തിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിലുമായി വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു മയക്കുമരുന്ന് ശൃംഖലയുമായി ബന്ധപ്പെട്ട് പ്പെട്ട അന്വേഷണത്തിൽ കേരളത്തിലെ ഭരണകക്ഷിയുടെ പാർട്ടി സെക്രട്ടറിയുടെ മകൻ പോലും പ്രതിയാകുന്ന ഒരു അവസ്ഥാ വിശേഷമുണ്ടായി ഇത്തരത്തിൽ ഉന്നതമായ രാഷ്ട്രീയ ബന്ധങ്ങൾ ഈ മയക്കുമരുന്ന് കച്ചവടത്തിന് അല്ലെങ്കിൽ മയക്കുമരുന്ന് മാഫിയയ്ക്ക് പുറകിലുണ്ട് കേരളം അതുകൊണ്ട് തന്നെ മയക്കുമരുന്ന് മാഫിയയ്ക്ക് ഒരു വലിയ വിളനിലമായി വളക്കൂറുള്ള മണ്ണായി മാറിക്കൊണ്ടിരിക്കുന്നു അത് കാരണമാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഘങ്ങൾ വ്യാപകമാകുന്നതും പിടിക്കപ്പെടുന്നതും പിടിക്കപ്പെടുന്നതിലധികമായ വ്യാപാരം നടക്കുന്നതും മൊത്തത്തിൽ കേരളത്തിൽ എത്ര കോടി രൂപയുടെ മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്നു എന്നത് സംബന്ധിച്ച് ഇനിയും വിശദമായ പഠനങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്തുമസ്